ബഹ്റയുടെ വെളിപ്പെടുത്തലുകൾ ചിലരെ പൊള്ളിക്കുന്നു. അങ്ങിങ്ങായി പൊട്ടലും ചീറ്റലും തുടങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ളവരെ അപമാനിച്ചു. ബഹ്റയുടേത് RSS ഭാഷ്യം. ഇത് സംഘപരിവാർ പ്രേമമാണ്. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ബഹ്റയ്ക്കെതിരെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ രോക്ഷം അണപൊട്ടുന്നു. ഇത്രകാലം ബഹ്റ കൊള്ളാമായിരുന്നു, നല്ലവനുമായിരുന്നു. എന്നാൽ ചില സത്യങ്ങൾ ബഹ്റയുടെ നാവിൻ തുമ്പിൽ നിന്ന് വീണതോടെ ബഹ്റ വെറുക്കപ്പെട്ടവനായി. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും IS റിക്രൂട്ടിംഗ് താവളമാണ് കേരളമെന്നുമുള്ള ബഹ്റയുടെ തുറന്നുപറച്ചിൽ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ചോടിപ്പിക്കുന്നു. അതാണിപ്പോൾ ബഹ്റയെയും സംഘപരിവാറുകാരനാക്കി മാറ്റിയിരിക്കുന്നത്. ബഹ്റ ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും മുഖ്യമന്ത്രി വാ തുറക്കാത്തത് എന്താണ്? ബഹ്റയെ തിരുത്താത്തത് എന്താണ്? മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നാണ് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ആവശ്യം. എന്തായാലും മുസ്ലിം സംഘടനകൾ ഇടഞ്ഞതോടെ മുഖ്യൻ വെട്ടിലായിരിക്കുകയാണ്. എന്തെങ്കിലും പറയാൻ വാ തുറന്നാൽ പണിയാകും, എന്നാൽ വാ തുറന്നില്ലെങ്കിലും പണിയാകും. നല്ല മുട്ടൻ പണിയാണ് ബഹ്റ വെച്ചത്. എന്നോട് വേണമായിരുന്നു ബഹ്റെ എന്നാണിപ്പോൾ മുഖ്യൻ ചോദിക്കുന്നത്. കേരളത്തിലെ സത്യാവസ്ഥകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനല്ല, മറ്റാരുമല്ല, 5 വർഷം പോലീസ് തലപ്പത്തിരുന്ന കേരളത്തിൻ്റെ ക്രമസമാധാനം പാലിച്ച ആളാണ്. അപ്പോൾ ആ പൊള്ളുന്ന സത്യങ്ങൾ ചിലരെ നന്നായി പൊള്ളിക്കും. ആ പൊള്ളലാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യങ്ങൾ തുറന്നു പറഞ്ഞ ബഹ്റയും ഇപ്പോൾ സംഘപരിവാറുകാരനായി. ബഹ്റയ്ക്ക് RSS ഭാഷ്യമെന്ന് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാൻ ആരോപിച്ചു. കേരളത്തെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് ബഹ്റ നടത്തിയത്. സംഘപരിവാർ വിരുദ്ധതയിൽ ശക്തിയാർജിച്ച കേരളത്തെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണിത്. വിദ്യാഭ്യാസം ആർജിക്കുന്നവരെയും DGP അപമാനിക്കുന്നുണ്ട്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്നയാൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ കൃത്യമായ തെളിവുകൾ നിരത്തണം. ഇത്തരം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ വിഷയം കൃത്യമായി പഠിക്കണം എന്നൊക്കെയാണ് മുഹമ്മദ് ഷാൻ തള്ളിമറിച്ചിരിക്കുന്നത്. മുഹമ്മദ് ഷാൻ്റെ രോദനം ഇങ്ങനെയൊക്കെയാണ്. ബഹ്റയുടേതും RSS ഭാഷ്യം. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ക്യാമ്പസ് ഫ്രണ്ട്. കേരളം തീവ്രവാദികളുടെ കേന്ദ്രം ആണെന്ന DGP ലോക്നാഥ് ബെഹ്റയുടെ പ്രസ്താവന RSS ഭാഷ്യമെന്ന് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാൻ പറഞ്ഞു. സംഘപരിവാർ വിരുദ്ധതയിൽ ശക്തിയാർജിച്ച കേരളത്തെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണിത്. വിദ്യാഭ്യാസം ആർജിക്കുന്നവരെയും DGP അപമാനിക്കുന്നുണ്ട്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്നയാൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ കൃത്യമായ തെളിവുകൾ നിരത്തണം. തീവ്രവാദ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്ന പോലീസ് മേധാവി എന്തുകൊണ്ട് അതിനെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചില്ല? മുൻപ് ഗുജറാത്തിൽ മോദി സർക്കാരിന് ക്ലീൻ ചീറ്റ് കൊടുത്ത വ്യക്തിയാണ് ബഹ്റ. കേരളത്തിൽ നടന്ന UAPA കേസുകൾ അന്യായമായിരുന്നു. മാത്രമല്ല ആഭ്യന്തര വകുപ്പിൽ RSS നുഴഞ്ഞുകയറ്റമുണ്ടെന്ന് പറഞ്ഞത് ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. RSS നേതാക്കളുടെ കേസുകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതിൻ്റെ കാരണം ബഹ്റയുടെ സംഘപരിവാർ പ്രേമത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം പ്രസ്താവന ഇറക്കി ദുരൂഹത സൃഷ്ടിച്ച് കേരളത്തെ അപമാനിക്കാനാണ് പോലീസ് മേധാവിയായിരുന്ന ബഹ്റ ശ്രമിക്കുന്നത്. IS റിക്രൂട്ട്മെൻറ്റും തീവ്രവാദവും ആരാണ് നടത്തുന്നതെന്നും ആരുടെ സ്ലീപ്പിംഗ് സെല്ലാണ് അതെന്നും കണ്ടെത്തണം. മറിച്ച് സമൂഹത്തിൽ ദുരൂഹത സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ അവസാനിപ്പിക്കണം. വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും മുഹമ്മദ് ഷാൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ലവ് ജിഹാദിൻ്റെ വിവരങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും ഇക്കൂട്ടർ അറിഞ്ഞിട്ടില്ലേ? ലവ് ജിഹാദിനിരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് നീതി കിട്ടാതെ വന്നപ്പോൾ കേന്ദ്രത്തെ സമീപിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. കേരളം തീവ്രവാദ ശക്തികളുടെ താവളമെന്ന് UN റിപ്പോർട്ട് പുറത്തു വന്നതും ഇവരാരും അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്ന് എത്ര പേരാണ് IS ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളിൽ ചേർന്നത്? ഇതൊന്നും ഇക്കൂട്ടർ അറിഞ്ഞിട്ടേയില്ല. ഇപ്പോൾ ബഹ്റ വാ തുറന്ന് പലതും പറഞ്ഞപ്പോൾ ഇരിക്കപ്പുറതി കിട്ടുന്നില്ല ഇക്കൂട്ടർക്ക്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.